ഈ പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കി പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ, സ്ഥലങ്ങൾ, സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പിക മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നുമായി ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. മെഹക്കും പ്രതയുടെ അരികിലേക്ക് ഓടി. ഇതെല്ലാം കണ്ട് അർജുൻ ഋഷിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി കാറെടുക്കാൻ തുടങ്ങവേ തന്റെ മുഴുവൻ അമർഷത്തോടെ പ്രത അർജുനോടും ഗാഥയോടുമായി പറഞ്ഞു, വേണ്ട, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ചെയ്തു തന്ന സഹായങ്ങൾക്ക് ഒരുപാട് നന്ദി. ഇനിയും ഇങ്ങനെ ദ്രോഹിക്കരുത്. ഇന്നുവരെ ചേച്ചി എന്നല്ലാതെ മറ്റെന്തെങ്കിലും ഞാൻ വിളിച്ചിട്ടുണ്ടോ ഗാഥേച്ചി? എന്നാൽ ഇതാ, നീ കാരണമാണ് ഞാൻ ഇന്ന് ഈ അവസ്ഥയിലെത്തിയത്. മറക്കില്ല ഞാനിത്. ഓർത്തു വെച്ചോ, മത്സ്യറാണിയാണ് ഞാൻ. പ്രത ഋഷിയെയും താങ്ങിയെടുത്ത് കാറിൽ കയറി. പ്രതയുടെ സാരിയാകെ ചോരയിൽ മുങ്ങിയിരുന്നു. മെഹക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ശേഷം അവർ നേരെ ആശുപത്രിയിലേക്ക് പോയി. ഋഷിയെ ഐസിയുലേക്ക് കൊണ്ടുപോയി. നിമിഷ നേരത്തിനകം ഗുജറാൽ ഫാമിലി ഒന്നടങ്കം കരച്ചിലും പിഴിച്ചിലുമായി ഐസിയുവിന്റെ മുന്നിലെത്തി. തലക്കേറ്റ കാര്യമായ പരിക്ക് കാരണം ഒരു മേജർ സർജറി തന്നെ ഋഷിക്ക് നടത്തേണ്ടതായി വന്നു. സർജറി പേപ്പറുകളിലെല്ലാം ഒപ്പുവെച്ച് ഋഷിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴും 10% ചാൻസ് മാത്രമായിരുന്നു ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അവസാനം ഡോക്ടറിന്റെ ആ വാക്കുകൂടി കേട്ടപ്പോൾ ഗുജറാൽ ഹൗസ് ഒന്നടങ്കം തകർന്നു. സർജറി കഴിഞ്ഞു. പക്ഷേ തലക്കേറ്റ പരുക്കിന്റെ ആഘാതത്തിൽ ഋഷി കോമയിലേക്ക് പോയി. തനിക്ക് വേണ്ടി ജീവൻ ബലിയായി കൊടുത്ത ഋഷിയുടെ കാര്യം ആലോചിച്ച് പ്രത ആകെ സങ്കടത്തിലായി. അപ്പോഴാണ് അവൾക്ക് ആ കാര്യം ഓർമ്മ വന്നത്. ഇന്ദ്രനീലം. ഇന്ദ്രനീലത്തിന്റെ ശക്തിയാൽ മരിച്ചവരെ പോലും തിരിച്ചു കൊണ്ടുവരാനാകും. പക്ഷേ ഇന്ദ്രനീലം കടലിന് പുറത്തേക്ക് കൊണ്ടുവന്നാൽ അത് കൊണ്ടുവരുന്ന മത്സ്യകന്യകയുടെ ജീവന് ആപത്തുണ്ടാകും. അവളെ മറ്റു വംശജർ ആക്രമിച്ച് ഇന്ദ്രനീലം കവർന്നെടുക്കും. പ്രത മെഹക്കിനോട് അതിനെപ്പറ്റി ചോദിക്കാനായി തുടർന്നു, ചേച്ചി, ഋഷിയേട്ടന്റെ ഈ അവസ്ഥ ഞാൻ കാരണം ഉണ്ടായതാ. നമ്മുടെ ഇന്ദ്രനീലം ഉപയോഗിച്ച് ഋഷിയേട്ടനെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ലേ ചേച്ചി? പ്രതയുടെ വാക്കുകൾ കേട്ട മേഹക്കിന് ദേഷ്യം വന്നു. പ്രത, നീ എന്തായി പറയുന്നത്? നീ മത്സ്യറാണിയാ. പക്ഷേ മത്സ്യവംശത്തിലെ എല്ലാവരുടെയും സ്വത്താണ് ഇന്ദ്രനീലം. അത് മഹാമാളികയിൽ നിന്ന് എടുക്കണമെങ്കിൽ എല്ലാവരുടെയും അനുവാദം വാങ്ങിക്കേണ്ടതായി വരും. മാത്രമല്ല, ഇനി അനുവാദം വാങ്ങിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. കടലിന് പുറത്തേക്ക് വന്നാൽ അതിനെ കവർന്നെടുക്കാനായി ഒരുപാട് പേരെത്തിയേക്കാം. നീ അവരിൽ നിന്നെല്ലാം എങ്ങനെ രക്ഷപ്പെടും? അതുകൊണ്ട് വേണ്ട പ്രത, നീ അങ്ങനെ ചെയ്യരുത്. മേഹക്കിന്റെ വാക്കുകളെ പ്രതയ്ക്ക് അംഗീകരിക്കാനായില്ല. ചേച്ചി, എനിക്ക് വേണ്ടിയാണ് എന്റെ ഋഷിയേട്ടൻ ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്റെ ജീവൻ കൊടുത്തും ഋഷിയേട്ടനെ രക്ഷിക്കാൻ ബാധ്യസ്ഥയല്ലേ? ഇനി മത്സ്യലോകത്തെ ആരും സമ്മതിച്ചില്ലെങ്കിലും ശരി തന്നെ, ഞാൻ ഇന്ദ്രനീലം കൊണ്ടുവരും. എന്റെ ഋഷിയേട്ടന്റെ ജീവൻ രക്ഷിച്ച് ആ ഇന്ദ്രനീലം തിരികെ മഹാമാളികയിൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യും. അഥവാ അതിന് ഈ പ്രതയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ പ്രത ജീവിച്ചിരിക്കില്ല. പ്രത നേരെ സീമയുടെ അരികിലേക്ക് പോയി. കരഞ്ഞു കലങ്ങിയ കണ്ണുമായിരിക്കുന്ന സീമയുടെ മുഖത്ത് നോക്കി പ്രത പറഞ്ഞു, അമ്മേ, അമ്മ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഋഷിയേട്ടനെ ഞാൻ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരും. ഞാൻ അതിനായി ക്ഷേത്രത്തിലേക്ക് ഒരു വലിയ പൂജയ്ക്കായി പോകുകയാണ്. ഞാൻ ആ പൂജയിൽ ജയിച്ചു വരാനായി അമ്മ പ്രാർത്ഥിക്കണം. ഇത്രയും പറഞ്ഞ് പ്രത അവിടെ നിന്നും പോയി. കടൽ തീരത്തെത്തിയ പ്രത മൂടുപടം അണിഞ്ഞ രൂപം സ്വീകരിച്ചു. ഒരു കാരണവശാലും ഞാൻ ഇന്ദ്രനീലം എടുക്കുന്നത് ആരും അറിയാൻ പാടില്ല. അഥവാ അറിഞ്ഞാലും അവരുടെ മത്സ്യറാണിയാണ് അതിനെ കവർന്ന് കൊണ്ടുപോയതെന്നും അവരറിയരുത്. ശേഷം വെള്ളത്തിലേക്ക് എടുത്തു ചാടി പ്രത മഹാമാളികക്കരികിലെത്തി. പ്രത ഇന്ദ്രനീലം എടുക്കാനായി തുടങ്ങിയതും അവളുടെ കയ്യെ മറ്റൊരാൾ തടുത്തു. അത് യാഷ്ലിയായിരുന്നു. ആരടി നീ? മത്സ്യവംശത്തിലെ ഏതോ മത്സ്യമാണ് നീ എന്ന് എനിക്കറിയാം. സ്വന്തം വംശത്തിലെ തന്നെ ഇന്ദ്രനീലത്തെ കവർന്നെടുക്കാൻ നോക്കുന്നു. വെറുതെ വിടില്ല നിന്നെ ഞാൻ. നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് യാഷ് പ്രതയുടെ മൂടുപടം മാറ്റാനായി തുടങ്ങി. പക്ഷേ പ്രത വിട്ടുകൊടുത്തില്ല. അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സ്യമായി മാറി ഇരുവരും യുദ്ധം തുടങ്ങി. അതിന്റെ അവസാനത്തിൽ പ്രതയുടെ മുഖത്തെ മൂടുപടം ദൂരേക്ക് തെറിച്ചു വീണു. പ്രതയുടെ മുഖം കണ്ടതും യാഷ് ഞെട്ടി. പ്രത, നീയോ? നിനക്കതിന് എങ്ങനെ കഴിഞ്ഞു? ഇന്ദ്രനീലം സംരക്ഷിക്കേണ്ട മത്സ്യമാണ് തന്നെ അതിനെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നുവോ? ഇതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. യാഷ്ലിയുടെ ചോദ്യത്തിന് മുന്നിൽ പ്രത പതറിപ്പോയി. പക്ഷേ ഋഷിയെ രക്ഷിക്കണമെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ പ്രതയുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. യാഷ്ലിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ അവരുമായി വീണ്ടും പ്രത യുദ്ധം തുടരുന്നു. പരസ്പരമുള്ള പോരിനിടയിൽ യാഷ് ദൂരേക്ക് തെറിച്ചു വീണു. അന്നേരം നോക്കി പ്രത ഇന്ദ്രനീലം സ്വന്തമാക്കി അവിടെ നിന്നും പോകാൻ തുടങ്ങവേ യാഷ് അവളെ തടയാൻ ശ്രമിച്ചു. പ്രത, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? പറ. പറയാതെ നിന്നെ ഞാൻ കടലിന് പുറത്തേക്ക് വിടുമെന്ന് കരുതണ്ട. യാഷ്ലിയുടെ വാക്കുകളെ മറികടന്നുകൊണ്ട് പ്രത മത്സ്യമായി മാറി കരയിലേക്ക് നീന്തി. കടൽക്കരയിലെത്തിയ പ്രത കരയിലേക്ക് കടക്കാൻ തുടങ്ങവേ നിടോക വംശത്തിലെ നിരവധി നാഗങ്ങളും ഇന്ദ്രനീലം സ്വന്തമാക്കാനായി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു നിമിഷം പ്രതയൊന്ന് പതറി. മുന്നോട്ടിറങ്ങിയാൽ നിടോക വംശത്തിലെ നാഗങ്ങൾ, പിന്നോട്ടാണെങ്കിൽ യാഷ്. രണ്ട് കൂട്ടരുടെയും ഇടയിൽപ്പെട്ട പ്രത ആകെ ആശയക്കുഴപ്പത്തിലായി. മനസ്സിൽ അവൾ ഓർത്തു, യാഷ്ലിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം.
അല്ലാതെ മറ്റു വഴിയില്ല. അപ്പോഴേക്കും യാഷ് പ്രതക്കരികിൽ എത്തിയിരുന്നു. പ്രത, നീ കണ്ടില്ലേ, നിടോക വംശത്തിലെ നാഗങ്ങൾ നിന്നെ വലഞ്ഞിരിക്കുകയാണ്. എനിക്കറിയാം, ഒരു കാര്യവുമില്ലാതെ നീ ഇങ്ങനെ ചെയ്യില്ലെന്ന്. എന്നോട് തുറന്നു പറ, പ്രത, ഞാൻ നിന്റെ കൂടെ നിൽക്കാം. അപ്പോഴേക്കും പ്രത എല്ലാം പറയാനായി തുടങ്ങിയിരുന്നു. യാഷ്ലി, അത് എന്റെ ഭർത്താവ് ഇപ്പോൾ ആശുപത്രിയിലാണ്. എനിക്ക് വേണ്ടി സ്വന്തം ജീവൻ അപകടത്തിലായി കിടക്കുന്ന ഋഷിയെ എനിക്ക് രക്ഷിക്കണം.